ഈ മനസാക്ഷി ഇരിക്കുന്ന സ്ഥലം അച്ഛൻ പറഞ്ഞു തരാം. ആരും പരീക്ഷിക്കുന്നു, പരിശോധിക്കരുത്. ഏറ്റവും കൂടുതൽ ധാർമ്മിക ബലമുള്ള കുടുംബം അമേരിക്കയിലല്ല, യൂറോപ്പിലല്ല, ഓസ്ട്രേലിയയിലല്ല. ഭാരതത്തിന്റെ മുനി വലിയന്മാര് വേദേതിഹാസങ്ങൾ പകർന്നു തന്ന മന്യന്ദ്രരുടെ മനസാക്ഷി ചുറ്റുകാരായ വേദേതിഹാസങ്ങൾ കോറിയിട്ട ചിത്രം ഭാരതത്തിലുണ്ട്. അടിസ്ഥാനപരമായി മനുഷ്യന് ഭർത്താവും ഭാര്യയും തമ്മിൽ അഞ്ച് മനഃശാസ്ത്ര വ്യത്യാസമുണ്ട്. അത് മനസ്സിലാകുമ്പോൾ കുടുംബത്തിന് ഒരു ബലം കിട്ടും. ഏറ്റവും ആദരണീയ അധ്യക്ഷൻ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വരിക പെട്ടുപെട്ടെന്നാണ് ഓരോ വർഷങ്ങളും കടന്നു പോവുക. ജനുവരി 1 ആരംഭിച്ചത് ഇന്നലെയും തോന്നും, പക്ഷെ വളരെ പെട്ടെന്ന് 4 മാസങ്ങൾ കടന്നു പോകുന്നു. ആയുസ് വളരെ വേഗം കടന്നു പോകുമ്പോൾ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാനും തിരിഞ്ഞിട്ട് ഒന്ന് തിരുത്താനും അറിവുകൾ തിരിച്ചറിവുകളായി മാറ്റുവാനും ഈശ്വരൻ്റെ അവസരങ്ങളാണ് ഇങ്ങനെയുള്ള ഉത്സവങ്ങളും ആഘോഷങ്ങളും സത്ചിന്തകളുടെ പങ്കുവയ്ക്കലുകളും എല്ലാമെല്ലാം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ 10 കാലങ്ങളുണ്ട് എന്നാണ് പറയുക. എല്ലാ മനുഷ്യനുമുണ്ട് ജീവിതത്തിൽ 10 കാലങ്ങൾ. ചിന്തകന്മാർ, ആത്മീയ ആചാര്യന്മാർ ഈ 10 കാലങ്ങളെ ഇപ്രകാരമാണ് പങ്കുവച്ചത്. അവർ പറയും, കുളി 1, കളി 10, എന്ത് 20, മുറി 30, നെറി 40, വെറി 50, ചൊറി 60, തെറി 70, ചിരി 80, കുഴി 90. 10 കാലങ്ങളുണ്ട്. കുളി 1, 1 മുതൽ 10 വരെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടവും കുളിച്ചുകൊണ്ടിരിക്കുക. ഏത് വെള്ളം കിട്ടിയാലും കോരി കുളിക്കുക. കലക്കവെള്ളം, കഞ്ഞിവെള്ളം, കാടിവെള്ളം, ഓസിലെ വെള്ളം, ഓടയിലെ വെള്ളം, ഓലിയിലെ വെള്ളം, എന്ത് കിട്ടിയാലും കോരി കുളിക്കുക. വയറെ സോപ്പ് തേച്ച് പതിക്കുക. ചില കുഞ്ഞുങ്ങളെ കാണാം, ഒരു സാമ്പിൾ സോപ്പ് തീരുന്നതുവരെ വയറിലിങ്ങനെ പതിച്ചുകൊണ്ടിരിക്കും. മുതിർന്നവരായ നമ്മളും ഏറ്റവും ആസ്വദിക്കുന്നത് വയറെ സോപ്പ് തേക്കുമ്പോഴാണ്. മൂളിപ്പാട്ടുകൾ, മസ്ത് മസ്തേ, മുസ്തപ്പ മുസ്തപ്പ, ഇവിടെ തിരുമ്പുമ്പോഴാണ്. ഇപ്പോൾ കുളി 1, കളി 10, കളി 10. 10 വയസ്സായ കളിയാണ്. കുടുകുടു, കുറ്റിപ്പന്ത്, ക്രിക്കറ്റ് കളി, ഞുണ്ടി കളി, കളിയോട് കളി. കുളി 1, കളി 10, എന്ത് 20. 20 ചോദ്യം ചെയ്യും, എന്നാ ക്ഷേത്രം, എന്നാ പ്രാർത്ഥന, എന്നാ ആരാധന, എന്താ മതപരമായ കർമ്മം, എന്തിനേയും ചോദ്യം ചെയ്യും 20 കളിൽ എല്ലാ ജീവിതങ്ങളും. മുറി 30, 30 വയസ്സായോ വെട്ടൊന്ന്, മുറി 2. ഞാനും എൻ്റെ ഭാര്യയും പറയും, ഞാനും എൻ്റെ ഭർത്താവും പറയും, ആരും ഞങ്ങളെ ഉടുപ്പിക്കാനും പഠിപ്പിക്കാനും നോക്കണ്ട, ഞങ്ങൾ പറയും കേട്ടോടാ മതി. മുറി 30, നെറി 40. 40 നേരിനെക്കുറിച്ചുള്ള തിരിച്ചറിവ്, സത്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്. 40 വയസ്സാകുമ്പോഴാണ് ദേഹത്തിൻ്റെ ഇളക്കം ഒന്ന് പറയും. ഭാര്യ ഭർത്താവിനെ അമക്കും, ഭർത്താവ് ഭാര്യ ഒതുക്കും, മക്കൾ മാതാപിതാക്കൾ ഇരുത്തും, ചിന്തകളുടെ ഒരു മാറ്റം വരും. നെറി 40, വെറി 50. വെറിവ് വിവരം വെക്കുന്നത് 50 ആകുമ്പോഴാണ്. 50 വർഷം ദൈവമേ, ആയുസിൻ്റെ പകുതി കഴിഞ്ഞു, ഇത്രയും കാലം ഇല്ലല്ലോ, ഉള്ള കാലം മര്യാദയ്ക്ക് ജീവിച്ചേക്കാം. ഒരു വീണ്ടും വിചാരം, വെറി 50. ചൊറി 60. 60 കഴിയുമ്പോഴാണ് കാർന്നന്മാർ ഒരു കാര്യമില്ലാതെ മക്കളോടും മക്കളെ മക്കളോടും കുത്തിയിരുന്ന് വെറുതെ ചൊറിഞ്ഞ വർത്താനം പറയാൻ തുടങ്ങും. ചൊറി 60. തെറി 70. 70 കുഞ്ഞിനാളിൽ പഠിച്ചതും പിന്നെ മറന്നതുമായ കൊച്ചു കൊച്ചു തെറി നഖത്തേട്ട് തേടി വരും. കട്ടികൂടിയതല്ല, മയത്തിൽ കോപ്പ്, കിഴങ്ങ്, മാട, കോട. തെറി 70. ചിരി 80. 80 സീസൺ 4 കഴിഞ്ഞു, സീസൺ 5 ആരംഭിക്കുന്നു. ഡേഞ്ചർ സോണിലാണ്, താമസിയാതെ എക്സിറ്റ് ഉണ്ട്. അതുകൊണ്ട് എല്ലാം കാണുക, ചിരിക്കുക, പോയി മര്യാദയ്ക്ക് കുത്തിയിരിക്കുക. ചിരി 80. കുഴി 90. 90 വയസ്സായി പിന്നെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. അപ്പം ഇങ്ങനെ മനുഷ്യൻ്റെ ആയുസ് വളരെ വേഗം കടന്നു പോകുമ്പോൾ നമുക്കൊക്കെ ഉറപ്പാണ് ഈ ലോകത്തിനപ്പുറത്തേക്കൊരു ജീവിതമുണ്ട്, ഒരു വിശ്വാസം നമുക്കുണ്ട്. ആ വിശ്വാസമാണ് 10 ദിവസങ്ങളിൽ ഒന്നിച്ചു കൂടാൻ നിങ്ങൾക്കും ഇതിൽ പങ്കുപറ്റാൻ എനിക്കുമൊക്കെ അവസരം തരുന്നതും നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അപ്പം ഈ ഒരു മണിക്കൂറിൽ, ഒരു മണിക്കൂർ സമയത്ത് നമ്മുടെ കുടുംബവും കുടുംബവുമായി ബന്ധങ്ങളും അതുമായി ബന്ധപ്പെട്ട ചിന്തകളും വെറുതെ ഒന്ന് പങ്കുവച്ചു പോകുന്നു. ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാനും സങ്കടപ്പെടാനും അവസരമുണ്ട്. വിഷു കഴിഞ്ഞുള്ള 10 ദിവസങ്ങൾ
നിങ്ങളെ സംബന്ധിച്ച് സന്തോഷത്തിൻ്റെ പത്ത് ദിവസങ്ങളാണ്, പത്ത് ദിവസങ്ങളാണ്. കായ്ഫലങ്ങളുടെ സമൃദ്ധി, ഈശ്വരൻ തരുന്നുള്ള ഉറപ്പ്, കാലാവസ്ഥയുടെ വ്യതിയാനം, സൂര്യൻ്റെ സഞ്ചാരപഥത്തിലെ വ്യത്യാസങ്ങൾ ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ആനന്ദത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നവരാണ്. നമുക്ക് സന്തോഷിക്കാനും ദുഃഖിക്കാനും കഴിയും. ചില മനുഷ്യരെ കണ്ടിട്ടുണ്ട്, അവർക്ക് പത്ത് കിൻ്റെ കപ്പ പറിക്കാൻ കിട്ടുമ്പോഴും പണ്ട് കിട്ടാതെ പോയ കപ്പത്തിടിനെ കുറിച്ച് കരയുന്ന മനുഷ്യരുണ്ട്. ഒരിക്കലും ആനന്ദിക്കാൻ പറ്റില്ല, എപ്പോഴും ദുഃഖത്തോടെ ദുഃഖം. ജീവിതം രണ്ട് ആൽബങ്ങളാണ്. മണകാടും പരിസരത്തുമുള്ള നിങ്ങളുടെ പെരക്കകത്തൊക്കെ രണ്ട് ആൽബങ്ങളുണ്ട്. ഒന്ന് സന്തോഷത്തിൻ്റെ ആൽബം, രണ്ട് സങ്കടത്തിൻ്റെ ആൽബം. സന്തോഷത്തിൻ്റെ ആൽബം, കുഞ്ഞ് ജനിച്ചു, അതിന് ചരട് കെട്ടുന്നു, അത് സ്കൂളിൽ ചേരുന്നു, പഠിക്കുന്നു, കുഞ്ഞുങ്ങൾ നല്ല ഡിഗ്രി എടുക്കുന്നു, നല്ല സ്ഥാനമാനങ്ങൾ എത്തുന്നു, നമുക്ക് അംഗീകാരം കിട്ടുന്നു, ഇതെല്ലാം കൂടെ വരുന്നതാണ് അത് സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ. അതേസമയം ദുഃഖത്തിൻ്റെ നിമിഷങ്ങളുമുണ്ട്. എന്താ ദുഃഖത്തിൻ്റെ നിമിഷങ്ങൾ? വണ്ടി അപകടം പറ്റി കാഷ്വാലിറ്റിയിൽ പ്ലാസ്റ്ററിട്ട് കിടന്നപ്പോൾ എടുത്ത ഫോട്ടോ, അമ്മയുടെ അപ്പൻ്റെ ശബദാഗത്തിൻ്റെ ഫോട്ടോ, മുത്തച്ഛൻ്റെ മുത്തശ്ശിയുടെ ശബദാഗത്തിൻ്റെ ഫോട്ടോ, അത് ദുഃഖത്തിൻ്റെ ഫോട്ടോ. ചിലരൊന്നും ഈ ദുഃഖത്തിൻ്റെ ആൽബം മാത്രം നോക്കിയിരിക്കും. സന്തോഷത്തിൻ്റെ ആൽബത്തെ നോക്കിയാൽ ഈ പത്ത് ദിവസങ്ങൾ സന്തോഷത്തിൻ്റെ ആൽബത്തെ നോക്കാൻ ഈശ്വരൻ തരുന്ന അവസരമായിട്ട് കാണുക. സന്തോഷത്തിൻ്റെ ആൽബം. ഒരു സ്ത്രീ കുറച്ച് നാളുകൾ മുമ്പ് എന്നെ കാണാൻ വേണ്ടി വന്നു, പത്തി പഠിക്കുന്ന മോനെയായിട്ട്. സ്ത്രീക്ക് ഒരു 50 വയസ്സ്, മോന് ഒരു 15 വയസ്സ്. ഈ സ്ത്രീ ആണെങ്കിൽ കരിക്കട്ട പോലെ കറുത്തിരിക്കുന്ന ഒരു സ്ത്രീ, മുഖമാകെ ഇടിമിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്നാ ഉണ്ട് അച്ഛാ, കറുപ്പ് മോശം നിറവാണോ? ഞാൻ പറഞ്ഞല്ല, കോഫി അന്നൻ കർമ്മനല്ലേ? അതെ. ആഫ്രിക്കക്കാർ കർമ്മനല്ലേ? അതെ. വെസ്റ്റ് ഇൻഡീസുകാരോ? കർമ്മര് തന്നെ. എൻ്റെ അച്ഛൻ അവിടെയൊക്കെ കറുപ്പ് അവർക്കൊരു മഹാഭാഗ്യം, പക്ഷെ എൻ്റെ ഈ കറുപ്പ് എനിക്കൊരു മഹാശാപം. അതെന്താ? ജനിച്ച നാൾ മുതൽ എൻ്റെ അമ്മ എന്നെ വിളിച്ചു പുള്ളിക്കാക്ക, പുള്ളിക്കാക്ക. സ്കൂളിൽ കുട്ടികളെ വിളിച്ചു കരിങ്കാക്ക, കെട്ടിയവൻ വിളിച്ചു മുതുകാക്ക, ഈ മോൻ വിളിച്ചു അമ്മക്കാക്ക. വിളി കേട്ട് കേട്ട് മടുത്തു. നമ്മളെല്ലാം നീ അമ്മേ കാക്കയെന്ന് വിളിച്ചാൽ നീ പത്തി തോറ്റു പോവും, ഒരിക്കലും ഈശ്വരാനെങ്കിലും നിന്റെ പണ്ടാകത്തില്ല. അമ്മച്ചാ മേലിൽ വിളിക്കുക. ഞാൻ കണ്ണുരുട്ടി അവനെ വിരട്ടി ഒന്ന് വിട്ടു. ഇവരൊക്കെ പോയി. പിന്നെ 5-6 മാസത്തേക്ക് ഈ സ്ത്രീ ആ വഴിക്ക് വന്നില്ല. മദ്യപാലിൻ്റെ അവധിക്കാലത്ത് ഈ സ്ത്രീ ഈ മോനെ കൂട്ടി വീണ്ടും വന്നു. വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ ചോദിച്ചു എന്നാ ഉണ്ട്? മുഖമൊക്കെ വാടിയിരിക്കുന്നു. എൻ്റെ അച്ഛൻ ഒരു ഇതുമില്ല, ഒരു ഏതാണ്ട് പോലെ. ചെന്നാ പറ്റി എന്ന് ചോദിച്ചു. കെട്ടിയവൻ കാക്കയെന്ന് വിളിച്ചോ? ഇല്ല. നാട്ടുകാർ വിളിച്ചോ? ഇല്ല. ഈ മോൻ വിളിച്ചോ? അച്ഛൻ അവനോട് ചോദിക്കും, ഞാൻ എന്നാ പറയാനാ? ചേട്ടൻ നീ അമ്മേ കാക്കയെന്ന് വിളിച്ചോ? വിളിക്ക് ഏതെന്ന് അച്ഛനോട് പറഞ്ഞതല്ലേ. പിന്നെ അമ്മയുടെ സങ്കടം അച്ഛൻ അമ്മയോട് ചോദിക്കും, ഞാൻ എന്നാ പറയാനാ? ഞാൻ പറഞ്ഞേ കെട്ടിയവൻ വിളിച്ചില്ല, നാട്ടുകാർ വിളിച്ചില്ല, ഈ മോനും വിളിച്ചില്ല, പിന്നെ ഈ സങ്കടം എന്താ? അപ്പൊ സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛോ ഇവനെ കാക്കയെന്നൊന്നും വിളിക്കണ്ട, ഇവൻ അരിശം വരുമ്പോഴൊക്കെ ഇവൻ എന്നെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും. ഇതാണ് പ്രശ്നം, ഇങ്ങനെ ഇങ്ങനെ കാണിക്കും. ഇപ്പൊ ജീവിതം ഒരു യാത്രയാ. ചിലപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്ന, ചിലപ്പം കെട്ടിയവനാകാം, ചിലപ്പം ഭാര്യയാകാം, മക്കളാകാം, മരുമക്കളാക്കാം, നാത്തന്മാരാകാം. ഇങ്ങനെ നോക്കി നോക്കി ജീവിതം നിരാശപ്പെടരുത്. ആനന്ദിക്കാൻ അവസരം കണ്ടെത്തണം. ആനന്ദിക്കുന്ന അമ്മയാകണം, ആനന്ദിക്കുന്ന അപ്പനാകണം, ആനന്ദിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാകണം. അതിന് ഈശ്വരൻ നമുക്ക് അവസരങ്ങൾ തരുമ്പോൾ ഈ അവസരങ്ങൾ ഇതുപോലുള്ള വേദികളിൽ ദൈവം നമുക്കായിട്ട് പകുത്ത് പങ്കിട്ട് തരുന്നു. സ്നേഹമുള്ളവരെ, ജീവിതത്തിൻ്റെ വിജയം മനസാക്ഷിയുടെ വിശദീകരണത്തിലാണ്. ഒരു പുരോഗതി എന്ന രീതിയിൽ എൻ്റെ വിജയവും കുടുംബജീവിതത്തിൽ നിങ്ങളുടെ വിജയവുമൊക്കെ അടിസ്ഥാനമിരിക്കുന്നത് മനസാക്ഷിയില്ല. ലോകത്ത് കോഴിയുടെ ചങ്ക്, കാളയുടെ ചങ്ക്, പോത്തിൻ്റെ ചങ്ക്, പന്നിയുടെ ചങ്കെന്ന് പറയും. പക്ഷേ മനുഷ്യന് കൊടുത്തിരിക്കുന്നത് ദൈവം മനസാക്ഷിയാണ്. മനുഷ്യന് മാത്രമേ മനസാക്ഷിയുള്ളൂ. ഈ മനസാക്ഷി ഉള്ളത് കൊണ്ടാണ് മനുഷ്യന് ഖേദിക്കുന്ന ഭൂതകാല സ്മരണ ഉണ്ടാവുക. ഒരു പട്ടിക്ക് ഉറങ്ങാൻ പറ്റിയല്ല, രാവിലെ 7:30 കുറയ്ക്ക് ബലം പോരായിരുന്നു, വൈകിട്ട് 8:00 ഇരുത്തി കുറച്ചേക്കാം. പക്ഷെ നമുക്ക് പറയാൻ പറ്റും, എൻ്റെ കെട്ടിയവനോട് രാവിലെ പറഞ്ഞ മോശമായി, വൈകിട്ട് ഒരു സോറി പറഞ്ഞേക്കാം. എൻ്റെ ഭാര്യയോട് വരെ തെറ്റിപ്പോയി, ഒരു സോറി പറഞ്ഞേക്കാം. കാരണം മനസാക്ഷി ഉള്ളത് കൊണ്ട്, മനസാക്ഷി ഉള്ളതുകൊണ്ട് മനുഷ്യൻ 3 വാക്ക് പറയും ദാമ്പത്യത്തിൽ. 1 പ്ലീസ്, 2 സോറി, 3 താങ്ക് യു. ദാമ്പത്യത്തിൻ്റെ വിജയം ഈ 3 വാക്കിയല്ല. 1 പ്ലീസ്, 2 സോറി, 3 താങ്ക് യു. എന്താ പ്ലീസ്? കറി ഒലത്തടി, ചായ എടുക്കടി, ചോറ് വിളമ്പടി, അതിനകത്ത് പ്ലീസ് ഇല്ല. ഒരു ചായ കുടിച്ചാലും ചോറ് വിളമ്പിയാലും
കരയൊന്ന് ഉലത്തിയാലോ? സൗഹൃദത്തിൻ്റെ ഭാഷ, അതിൽ പ്ലീസുണ്ട്. കെട്ടിയവനോട് പഞ്ചായം മേടിച്ചില്ല, കട്ടൻകാപ്പി കയറ്റേണ്ടി വരും കേട്ടോ, അതിനകത്തൊരു പ്ലീസ് ഇല്ലല്ലോ. ചില പഞ്ചായം മേടിച്ചാലോ, പച്ചക്കറി മേടിച്ചാലോ? സൗഹൃദത്തിൻ്റെ ഭാഷ കുടുംബ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കും. അതില്ലെങ്കിൽ കുടുംബം നരകമായിട്ട് മാറും. അപ്പം സൗഹൃദം പ്ലീസ്. രണ്ട്, സോറി. സോറി ആരോടാ പറയുന്നത്? അരിശം വന്ന ഭാര്യ അല്പം ചൂടായിട്ട് കെട്ടിയവനോട് മിണ്ടി. പിന്നെ പറയണം, എൻ്റെ മനുഷ്യ പണി ചെയ്ത് മടുന്നപ്പം ആകെ അരിശം വന്നപ്പം അറിയാതെ പറഞ്ഞതാ, മനുഷ്യ വിശക്കല്ലോ കേട്ടോ, സോറി. പത്താ പറഞ്ഞ എൻ്റെ അടി അരിശം വന്നപ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞതാ, ഒന്നും മനുഷ്യ വെക്കല്ലോ കേട്ടോ, സോറി. ഒരു സോറി പറഞ്ഞാൽ കുടുംബത്തിലെ പല പ്രശ്നവും തീരും. ഒന്ന്, പ്ലീസ്. രണ്ട്, സോറി. മൂന്ന്, താങ്ക് യു. ഒരു നന്ദി പറയാൻ പഠിക്കണം. ആ നന്ദി പറയുക, ചോറുകളും ഭാര്യയോടും ഓ ഹണി താങ്ക് യു അങ്ങനെ പറയാനല്ല. പിന്നെയോ, താങ്ക് യു എന്ന് പറഞ്ഞാൽ ഭർത്താവിനോട്, എൻ്റെ മനുഷ്യ ഇത്രയേറെ പണിയുണ്ടായിട്ടും എൻ്റെയും മക്കളെയും കാര്യത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ലോ, സമ്മതിക്കണം കേട്ടോ. അതിനകത്ത് താങ്ക് യു ഉണ്ട്. എൻ്റെ നിനക്ക് എട്ട് കൈയും കാലും ഞാൻ തന്നെ ഓർത്ത് പോയിട്ടുണ്ട് കേട്ടോ, എന്തെല്ലാം പണിയാണ് ചെയ്തത്, അതിനകത്തൊരു താങ്ക് യു ഉണ്ട്. ഇത് എവിടുന്നാണ് വരിക? മനസ്സാക്ഷിയാണ്, മനസ്സാക്ഷിയാണ്. ഒരു സിംഹം ഒരു മനുഷ്യനെ കൊന്ന് തിന്നു കഴിഞ്ഞാൽ വയറ് നിറയുമ്പോൾ പൂർവ്വം പരിച്ചു കിടന്ന് ഉറങ്ങും. പക്ഷെ അതിൽ മനുഷ്യൻ ഒരു മനുഷ്യനെ കൊന്നാൽ ഉറങ്ങാൻ പറ്റിയല്ല, കിടന്ന് ഉരുളും. അത് മനസ്സാക്ഷിയുണ്ട്. കൊതുകോ ബിന്ദോ പ്രാണിയോ എരുമാ മൂരി പശു പോത്തിനെ കടിച്ചാൽ അടുത്തുള്ള മരത്തിൽ മതിൽ രണ്ട് തരുന്ന ഒറ്റ ഉരുമ, മൃഗത്തിൻ്റെ കടി തൊലിക്കടി, മനുഷ്യൻ്റെ കടി മനക്കടി എന്നാണ് പറയുക. അമ്മ അടുക്കള നിൽക്കുമ്പോൾ പൂച്ച അകത്ത് കയറി മൂടി തയലക്കഷ്ണം കടിച്ചുകൊണ്ട് കൊടുക്കുക. പൂച്ചക്കരിയം പിടിച്ചാൽ നാണങ്ങളുടെ പരിപാടി, മർജാര ഗോത്രത്തിന് മാനഹാനി, വീട്ടു തുടങ്ങലിൻ്റെ വകുപ്പ്. അമ്മ പ്രാർത്ഥിക്കാൻ വേണ്ടി അകത്തേ മുറിയിൽ അവിടെ ഇരിക്കുമ്പോൾ പൂച്ച ഒതുക്കത്തിൽ ചെല്ലുങ്ങൾ വന്ന് അടക്കത്തിൽ അകത്ത് കയറി തിടുക്കത്തിൽ മീനും എടുത്തോണ്ടോ ഒറ്റ ഓട്ടം. പൂച്ചയ്ക്കുണ്ടോ മൊറാലിറ്റി ക്ലാസ്സുകൾ? ഒന്നുമില്ല. പക്ഷെ തിരുത്താൻ പറ്റിയ തിരുത്താൻ നമുക്കേ പറ്റൂ, മനസ്സാക്ഷി. ഈ മനസ്സാക്ഷി ഇരിക്കുന്ന സ്ഥലം അച്ഛൻ പറഞ്ഞു തരാം, ആരും പരീക്ഷിക്കരുത്, പരിശോധിക്കരുത്. ഇന്ന് രാത്രി നിങ്ങൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് കിച്ചണിൽ നിന്നും മൂർച്ചയുള്ള ഒരു കത്തി എടുക്കണം. മൂർച്ചയുള്ള കത്തി, കത്തി എടുത്തിട്ട് കിടക്കുന്ന മുറി വരിക, ഡിം ലൈറ്റിൽ മുറി അടച്ചിട്ട് കട്ടിലിരിക്കുക. കത്തി കൊണ്ട് തൊണ്ട മുതൽ പുക്കുൾ വരെ കീഴോട്ട് നേരെ കീറുക. കീറിയിട്ട് വാരിലും മാംസം കൊണ്ട് പൊക്കി പിടിച്ച് അകത്തേക്ക് നോക്കുക. അപ്പോൾ ഒരു കാഴ്ച കാണാം, ഉള്ളിൽ ഒരു വൃത്തം, വൃത്തത്തിനകത്ത് ഒരു ത്രികോണം. ത്രികോണം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ത്രികോണം കറങ്ങുമ്പോൾ അതിൻ്റെ മൊന വന്ന വൃത്തത്തിൽ നിന്ന് കുത്തും. ആ കുത്തിൻ്റെ പേരാണ് മനസ്സാക്ഷി കുത്ത് എന്നും പറഞ്ഞ് ഇതിങ്ങനെ കുത്തിയിട്ട് പോകും. അന്തസ്സില്ലാത്ത വർത്തമാനം ഭർത്താവിനോട് രാത്രി ഭാര്യയ്ക്ക് ത്രികോണം വൃത്തത്തെ കുത്തും, ഒരു മനസ്സാക്ഷി കുത്ത്. സഭയിലില്ലാത്ത വാക്ക് ഭാര്യയോട് പറഞ്ഞാൽ ത്രികോണം വൃത്തത്തെ കുത്തും, ഒരു മനസ്സാക്ഷി കുത്ത്. പ്രായമായ കാരണവന്മാർക്ക് വേണ്ടുന്ന ആദരവും അംഗീകാരം കൊടുത്തില്ല, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ത്രികോണം വൃത്തത്തെ കുത്തും, ഒരു മനസ്സാക്ഷി കുത്ത്. ഇപ്പം ദൈവം തരുന്ന, ഈശ്വരൻ തരുന്ന ഒരു സമ്മാനമാണ് മനസ്സാക്ഷി. പക്ഷെ ചില മിടുക്കന്മാരും മിടുക്കുകളുമാണ്. ത്രികോണം വൃത്തത്തെ കുത്താൻ വരുമ്പം തെന്നിത്തെന്നി മാറി മാറി പോകും. അങ്ങനെ പോകുമ്പോൾ അവസാനം ത്രികോണത്തിന് മന വന്ന വൃത്തത്തിൽ ഉരുമുകയും കുറെ കഴിയുമ്പം ത്രികോണത്തിനകത്ത് വൃത്തം ഉരുമിക്കൊണ്ടിരിക്കും. അപ്പം മനസ്സാക്ഷി കുത്ത് പോയിട്ട് ഇക്കിളി എന്ന് പറയുന്ന ഒരു പുതിയ വികാരത്തിലേക്ക് നമ്മൾ കടന്നു വരും. ഇപ്പം ജീവിതത്തിൽ ദാമ്പത്യ ബന്ധങ്ങളിൽ മനസ്സാക്ഷി കുത്തുള്ള ദമ്പതികളായി നന്മയിൽ ജീവിച്ച് വിശുദ്ധീകരിക്കണം. നിങ്ങളുടെ മക്കളെ കണ്ടുപിടിക്കണം, ലോകം കണ്ടുപിടിക്കണം. നിങ്ങളുടെ ജീവിത വിശുദ്ധി എന്നാണ് പറയുക. അടിസ്ഥാനപരമായി ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ അഞ്ച് വലിയ വ്യത്യാസങ്ങളുണ്ട്. അത് മനസ്സിലാകുമ്പോൾ കുടുംബജീവിതം കൂടുതൽ ശ്രേഷ്ഠമായിട്ട് മാറും. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ധാർമ്മിക ബലമുള്ള കുടുംബം അമേരിക്കയിലല്ല, യൂറോപ്പിലല്ല, ഓസ്ട്രേലിയയിലല്ല, ഭാരതത്തിൻ്റെ മുന്നിവര്യന്മാർ വേദേതിഹാസങ്ങൾ പകർന്നു തന്ന മന്വന്തരുടെ മനസ്സാക്ഷി സൃഷ്ടിപ്പുകാരായ വേദേതിഹാസങ്ങൾ കോറിയിട്ട ചിത്രം ഭാരതത്തിലുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് നമ്മുടെ കുടുംബം. അത് ഹിന്ദുമതത്തിൻ്റെ ആചാര്യന്മാർ പഠിപ്പിച്ചത്, ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അത് ക്രിസ്തുമതത്തിലും കടന്നു വരാം, ഇസ്ലാം മതത്തിൽ കടന്നു വരാം. കുടുംബത്തിൻ്റെ വിശുദ്ധിയും നന്മയും മനസ്സാക്ഷിയിൽ ബേസ് ചെയ്ത് മുമ്പോട്ട് പോകണമെന്ന് വേദങ്ങളിലൂടെ പഠിപ്പിച്ച ആചാര്യന്മാരും മുനീശ്രേഷ്ഠന്മാരുമുണ്ട്. അടിസ്ഥാനപരമായി മനുഷ്യന് ഭർത്താവും ഭാര്യയും തമ്മിൽ അഞ്ച് മനഃശാസ്ത്ര വ്യത്യാസമുണ്ട്. അത് മനസ്സിലാകുമ്പോൾ കുടുംബത്തിന് ഒരു ബലം കിട്ടും. ഒന്ന്, ഭർത്താവിൻ്റെ ലോകം വലിയ ലോകം, ഭാര്യയുടെ ലോകം ചെറിയ ലോകം. രണ്ട് ലോകങ്ങളിലാണ് ജീവിക്കുക. ഭർത്താവിൻ്റെ ലോകം വലിയ ലോകം, സ്ത്രീയുടെ ലോകം ചെറിയ ലോകം.
Pertama logo tu berjalan, abad Madagaskar, anggup Bambari, Air Kuno, Kotayu, Pungunum, Changena Siri oke nara dekik na, urubaliye logo tu Sanjaya pertama. Abu nama ni tali ke agat antara asyik kaya ni kalan, Korea, China, Korea, sahaja tu kalau, gatik ada ayam India berbodoh, sheet level berbodoh kalau, kopi guru level agenya um, antara asyik cinta kalan, pertama ni tali ke agat. Each cendekian orang berpaham, perdu boleh, terus beriti berimbang, panjia, kadikan soap, kadikan berlam, parikan soap, thodikan duni macam, katitikan orang tak, panjia lewum bocil lewa, apakah gati kerana orang Korea yang gapi guru orang lepas ram, apalah saman je, pasiun je jahre orang lo, bocil ni panie orang lo, orang ni motor orang lo, tapi kan orang ni boleh lo, peti ni giri boleh lo, alamnya ceri otak orang lo, orang bocil lewa. Pertama ni kan, pampari malakar, air guna mungkin yatri mo. Abad tenggung mudah, kamung mudah, panimeri bohri boda, dinginnya yatri je. Pak kucing log dil, abad ko kucing kucing kairi mana. Ha kucing kucing kairi ngal, abad beli kairi wa. Pertama macam mana, pahiri berenu, yang dah cerita, nama white tegon bohri pada, beri moti itu tu. Abadnya kauju bohri dah, anak moti itu ni perasaan ni. Abad orang, abad ayamnya ada mota, pada moti yang beri cerita ni. Pertama hari manusia asram, hari awal tu bahaya. Koyi mota itu pun jeli aja. Mota ada je. Orang dalam omelet terdagi. Pertama hari bodoh gum, abang ada cuci garis pun jodih gum. Enak tu lama tu mesti beri guna. Enak ada. Ini mota yang mana? Ini mota ada. White gun gori pada itu. Orang mati mota. Oh, ni enak ada ganis tu. Hari bodoh juga tu, kabur bodoh juga tu. Entah alpa tu. Setelah itu orang alpa tu boleh abang kanan. Ini adalah pertiaga tu. Cilek anak-anak kekayaan itu mendaian itu undang samai la. Cilek anak-anak biru lagi beri nada dengan yang satu pelajar yang mana buat bijak orang. Baru ke biggest channel phone, itu Reliance phone. Nampak tu num, even phone beri cilek ni, nari itu muda rajin zoom, atre beri phone beri ya. TV kana manalo, abang iri pun ada tu num, perdana menteri terbaik itu sakar dia. Pelajar India lelisam, pari India lelisam, cuma lelisam. Kara yang bomolum, ini phone over phone, pun bahaya kekal deh. Kekal kan pertama ni samai mana? Pertama tu kekal ni kita nala madel, ayam apa tu anggal, wall ini right, kekal orang tu ni beranu beran sahdi ni orang tu beran ni ni kan? Pertama tu kekal kan? Pertama tu kekal kan? Tu ceria logam, beli logam, apa dia asal siapa? Erand, anak tu sebab betul ni, wah boleh kiam berasam, pelan tu sebab betul ni, boleh coba, ada kiam berasam, tu ni beli dia asal. Anak itu minta mudah mudah. Jadi anak itu, pada pelangi irna boleh hari ini la. Orang istri anda aja pelangi irnu, kerja orang undum minta, orang undum minta ni la. Apa um, beri uji boleh manusia. Anda aja pelangi irnu tu, tapi kerana orang tu beraya ni la. Aha, ni pelangi dia irnu ni, ni nari ni la. Orang istri orang masa pelangi irnu, ibu ni anak boleh la. Abang itu kalangan orang lawas, minyak na sari, mula bocor orang perbiu mari je. Abang ni orang teni yang nak adun. Abang diri je boleh nukun ni la. Orang itu boleh ni manusia. Nyalah itu orang yang nanti lu, tapi kenapa orang itu doang ni le? Orang ni nak doang ni ari, mulu muri ke posan lomparnya, ari beti beri kiam boleh. Ni le perikah mai waqwa le mereka le jalan. Tapi jiwa tu mana manusia akan? Ya, anak itu sebab dah le, bertanya mereka madi, pendengar kristen boleh bertanya. Manusia asalnya mana itu anak itu urus bersam, yaya itu waqwa mereka boleh, pendengar urus bersam, panjala itu waqwa mereka. Ini bertanya ni matra le. Action, gosip, cesta, bela bahaya. Pertama, itu khotet itu boleh diri sendiri mohon. Aman dia arah itu nyuruh orang turun boleh. Pini anjur aja gaya lulu. Pini pahari enna berdalam. Pada kali beli macam mana? Idee boleh dah guna le. Nyekti mukim mood, mood boleh. Terus aja hal lulu. Tapi mana stroke hilang ni dah. Pahari bertanya macam mana? Minta idee, enna urus seliva, pernah kelir. Anggane minta idee tiap. Pitius awal. Iriwatan naik rumah aku orang tua baru baru, orang daily, orang padanan sih mesti, pertama bahaya kerjakan. Yang nacah lana guru mukor ni le, wakil wan, profesional le. Palapu orang guru mukor ni le case inde, hari sana negaram, pa anak aku bahaya kekan samai illa, undu mindan samai illa. Palapu orang awal dia ana presiden orang daya beriya, kaitu media tanah presiden dengar. Orang sehari yang beraniu, nalla pertama kemari, orang am pun dengumba bahaya padanan sih mesti. Setiap si garangan kita itu orang ramah, boleh bahari baru. Ini aja, pada ni si minat ni manusia, anjir minat tu minyak amati. Yang lalu sandi amam, muna hari ni lagi yang berayam, beri orang berayam, muna hari. Jadi muna hari sandi amonna prati kiri,
രണ്ട് കഞ്ഞി വിളമ്പടി, മൂന്ന് പാവിരിക്കടി. ഈ മൂന്നടിയേ ഉള്ളൂ, വേറെ ഒരു അടിയുമില്ല. ഒരു സ്ത്രീ പറഞ്ഞ വെച്ചാൽ എനിക്ക് എൻ്റെ ഭർത്താവിനെ കാണുമ്പം അടിവേറെ നോക്കി ഒരു തൊഴി കൊടുക്കാനാണ് തോന്നുന്നത്. എന്നു വെച്ചാൽ അതെന്നെ അടിയെന്ന് ചോദിച്ചു. ആദ്യ രാത്രി ചൂടടിച്ച് പുതപ്പിന് കീഴിൽ രാത്രി 12 മണിക്ക് മുട്ടി ഒരുമി കിടന്ന കൊച്ചു ഭർത്താവിന് വരെ കിടക്കാമെന്ന് ഓർത്തപ്പോൾ പാതിരാത്രി 12 മണിക്ക് ഇത് ഞാൻ ചാടി എഴുന്നേറ്റ് ചോദിക്കുക, ഡെൻമാർക്കിൻ്റെ തലസ്ഥാനം ഏതാണ് ഇന്ന്? ഇതെന്നാ അച്ഛാ ഭൂമിശാസ്ത്രം പഠിക്കാനാണ് ഇയാളിനെ കേട്ടിക്കൊള്ളത്. ഞാനാണ് അങ്ങനെ ചോദിച്ചത്. എൻ്റെ അച്ഛ വിവാഹത്തിന് ഒരുക്കിയ മനഃശാസ്ത്രം പറഞ്ഞായിരുന്നു, വിഷയങ്ങൾ തീരുമ്പോൾ മലപ്പുറം വിഷയങ്ങൾ ഉണ്ടാക്കി വർത്താനം പറയണം, ഒരു പുതുജീവിതം ആരംഭിക്കുകയല്ലേ, അവിടെ ജനലിനോട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിഷയം എടുത്തിട്ട് ഇത്രയും വലിയ വിഷയമാകുമെന്ന് ഒരിക്കലും ഓർത്തിരുന്നില്ല. ഇപ്പം വർത്തമാനത്തിലെ വ്യത്യാസം ശ്രദ്ധിക്കണം. ഒരു ഭർത്താവ് ഭാര്യയുടെ റെഡി, ഞങ്ങൾ സ്റ്റാൻഡേർഡ് ആണുങ്ങൾ, ഡെയിലി 7000 വാക്ക് പറയുമ്പോൾ നിങ്ങൾ പൊട്ടിപ്പെണ്ണുങ്ങൾ 14000 വാക്ക് പറയുന്നതെന്നാ. ഭാര്യ പറഞ്ഞു, ഞങ്ങളുടെ കുഴപ്പമല്ല, തന്നെപ്പോലുള്ള കിഴങ്ങന്മാരെ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ പാവം പെണ്ണുങ്ങളെല്ലാം 2 പ്രാവശ്യം ആവർത്തിക്കണം. അങ്ങനെ 7000 14000 ആയി. അവൻ ചോദിച്ചു, എന്നാടി ഇങ്ങനെ പറഞ്ഞ് കണ്ടോ? അതുപോലും 2 പ്രാവശ്യം പറഞ്ഞാൽ പിടി കിട്ടുന്നുള്ളൂ. ഇപ്പം സംസാര വ്യത്യാസമാണ് സംസാരം. 3, ആണുങ്ങൾ മറക്കും പക്ഷെ ക്ഷമിക്കുകയല്ല, പെണ്ണുങ്ങൾ ക്ഷമിക്കും പക്ഷെ മറക്കുകയല്ല. ഇതാണ് വ്യത്യാസം. ആണുങ്ങളും മറന്നുപോകും, 100 കൂട്ടം കാര്യങ്ങളിൽ ഭാര്യ പറഞ്ഞ കാര്യമൊന്നും മറന്നുപോയി, ചില മുറിവുകൾ മറന്നുപോയി. ശിവനീടെ അതിനനുവാദി വരെ സമയം വരുമ്പോൾ ചാരമൂടി തീക്കട്ട പോലെ ഭർത്താവിൻ്റെ മനസ്സിൽ ആ മുറിവ് കിടക്കും, അവസരം വരുമ്പം തേടി വരും. അതുകൊണ്ട് ആണുങ്ങളോട് വർത്താനം പറയുമ്പോൾ മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീയോ, അവൾ ക്ഷമിക്കും പക്ഷെ മറക്കുകയില്ല. എത്ര വർഷം കഴിഞ്ഞാൽ 2023 ഏപ്രിൽ 28 അവൾ പറയും, എൻ്റെ മനുഷ്യ 2000 മുടിഞ്ഞ കുടി ഭയങ്കരമായി പോയി കേട്ടോ, 1/4 നൂറ്റാണ്ട് മുമ്പാണ്, പക്ഷെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കും. അത് പറയുന്ന രീതിയുണ്ട്. ഒരു സ്കൂളിൽ ഒരു സാറും അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിലെ ജോലിക്കാരി. ഇപ്പോൾ സ്കൂളിൽ ഒരു പുതിയ ടീച്ചർ വന്നു, ശോഭന എന്ന് പറയുന്ന ഒരു ടീച്ചർ. ഇയാൾ സ്കൂളിൽ നിന്ന് വന്നപാടെ ഭാര്യയോട് പറയടി, സ്കൂളിൽ ഒരു പുതിയ ടീച്ചർ വന്നു, നല്ല മിടുക്കി ടീച്ചർ, പാദം മുട്ടി മുടി, നല്ല തക്കാളിപ്പഴത്തിൻ്റെ നിറം, പക്ഷേ മുഖത്ത് കുറ്റിമീശയും കാരയും ഒരുപാടുണ്ട്. ഭാര്യ പറഞ്ഞു, വല്ല പെണ്ണുങ്ങൾക്കും. അപ്പോൾ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ, ഒന്ന് ഭർത്താവിൻ ലോകം വലിയ ലോകം, സ്ത്രീയുടെ ലോകം ചെറിയ ലോകം. 2, ആണുങ്ങൾക്ക് വർത്താനം പറയാൻ ബുദ്ധിമുട്ട്, പെണ്ണുങ്ങൾ തുടങ്ങിയാൽ നിർത്താൻ ബുദ്ധിമുട്ട്. 3, ആണുങ്ങൾ മറക്കും പക്ഷെ ക്ഷമിക്കുകയില്ല, പെണ്ണുങ്ങൾ ക്ഷമിക്കും പക്ഷേ മറക്കുകയില്ല. ഇപ്പം ഈ സാറ് പറയടി, സ്കൂളിലൊരു ശോഭന ടീച്ചർ, പാദം മുട്ടി മുടി, തക്കാളിപ്പഴത്തിൻ്റെ നിറം, കുറ്റിമീശയും കാരയൊക്കെ മുഖത്തുണ്ട്. ഭാര്യ പറഞ്ഞു, വല്ല പെണ്ണുങ്ങളുടെ കാര്യമുണ്ട് തനിക്ക് തന്നെ, അത് പോട്ടെന്ന് പറഞ്ഞു. വർഷങ്ങൾ 2 കഴിഞ്ഞു, ഈ സാറ് ഒരു ദിവസം സിറ്റി പോയി, ഗ്യാസ് കുറ്റി കൈൻ്റെ കൊണ്ടായി കൊണ്ടുവരിക, ഗേറ്റ് കിടന്ന് വന്നു സന്ധ്യയ്ക്ക്. വന്നപ്പോൾ പൂന്തോട്ടത്തിൻ്റെ സൈഡ് കെട്ടാൻ വേണ്ടി ഹോളോബ്രിക്സ് ഇറക്കി വെച്ചിരുന്നു, ഇരുട്ടായിരുന്നു, പവർ കട്ടായിരുന്നു. ഇഷ്ടിക തട്ടി ഇയാൾ ചെരിഞ്ഞു വീണു, ഇടതു കൈ ഒളിക്കിപ്പോയി, കാലിലെ തൊലി പോയി. ഇയാൾ ചാരി എന്നിട്ട് പറഞ്ഞു, എടി ഒരു മര്യാദ വേണ്ടേ, ഇഷ്ടിക വെച്ചെന്ന് പറയണ്ട, ഇരുട്ട് എനിക്ക് കാണാൻ പറ്റുമോ, പറയാൻ ഞാൻ മോശമായിപ്പോയി. പിന്നെ ഭാര്യ പറഞ്ഞു, പിന്നെ പിന്നെ ശോഭന ടീച്ചറിൻ്റെ കുറ്റിമീശ കണ്ട ആൾക്ക് ഇഷ്ടിക കാണാൻ വലിയ പ്രയാസമല്ലേ, വർഷം 2 കഴിഞ്ഞാൽ ഓർത്തോണം. ക്ഷമിക്കും പക്ഷേ മറക്കുക, ക്ഷമിക്കും മറക്കുകയില്ല. 4, ഒരു വലിയ വ്യത്യാസമുള്ളത് കുടുംബത്തിൽ പ്രാർത്ഥന. ആണുങ്ങൾക്ക് സ്വഭാവത്തിൻ്റെ കുറവ്, പെണ്ണുങ്ങൾക്ക് കൂടുതൽ. പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഈശ്വരൻ കൂടുതൽ കൊടുത്ത് സ്ത്രീകൾക്കാണ്. പുരുഷൻ ഒരുപാട് പ്രവൃത്തികളാണ്, സ്ത്രീക്ക് ഒരു പ്രാർത്ഥനയുണ്ട്. പുരുഷനും സ്ത്രീ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. പക്ഷെ കുടുംബത്തിൽ ഭർത്താവിൻ്റെ പ്രാർത്ഥനയുടെ കുറവ് ഒരു ഭാര്യ നികത്തണം. കുഞ്ഞുങ്ങളോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേണ്ടത് അമ്മയാണ്. അപ്പം ആ രീതി കുടുംബത്തിൽ വേണം. ഞാൻ ആഫ്രിക്കയിലെ നൈജീരിയയിൽ ധ്യാനിപ്പിക്കുമ്പോൾ ഈ ഗോത്രവർഗക്കാരായ നീഗ്രോകളുണ്ട്, വീട്ടിൽ 8 ഉം 10 ഉം കുഞ്ഞുങ്ങളാണ്. അപ്പനും അമ്മയും മക്കളും കൂടെ രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരം വരും, അവർ കുളി കഴിഞ്ഞ് പറമ്പുണ്ട്, പറമ്പിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഓരോ വഴി വെട്ടിയിട്ടുണ്ട്. ആ വഴിയിലൂടെ അപ്പനും അമ്മയും 10 മക്കളും നടക്കും. അവർക്കറിയാവുന്ന പ്രാർത്ഥന, ഈശ്വരാരാധന, ആദിത്യ ചൊല്ലും, തിരിച്ചു വന്ന് അത്താഴം കഴിച്ച് ഒരു പാട്ട് പാടിയിട്ട് കിടക്കാൻ പോകും. ഏതെങ്കിലും മക്കൾ പ്രാർത്ഥിക്കാൻ പോയില്ലെങ്കിൽ അമ്മ പറയും, മോനെ നിന്റെ പ്രാർത്ഥനയുടെ വഴിയിൽ പുല്ല് കിളുത്തല്ലോ, മോനെ നിന്റെ പ്രാർത്ഥനയുടെ വഴിയിൽ പുല്ല് കിളുത്തല്ലോ. ഇപ്പം
ഭർത്താവിനെ പ്രാർത്ഥന ഓർമ്മിപ്പിക്കേണ്ടത് ഭാര്യയാണ്, കുഞ്ഞുങ്ങളെ പ്രാർത്ഥന ഓർമ്മിപ്പിക്കേണ്ടത് ഒരമ്മയാണ്. ഇപ്പം പ്രാർത്ഥനയുടെ അന്തരീക്ഷം കുടുംബത്തിൽ കൊണ്ടുവരിക, ആണുങ്ങളുടെ കുറവ് പെണ്ണുങ്ങൾ നികത്തുക. അഞ്ചാമത് ഒരു വലിയ വ്യത്യാസം, ആണുങ്ങൾക്ക് സഹനശക്തി കുറവ്, പെണ്ണുങ്ങൾക്ക് സഹനശക്തി വളരെ കൂടുതൽ. ആണുങ്ങൾക്ക് തലവേദന വന്നോ സുനാമി, നെഞ്ചുവേദന വന്നോ ലോകമഹായുദ്ധം, വയറ്റുവേദന വന്നോ ഭൂമി ഉലകം, ഒട്ടും സഹിക്കുകയില്ല. പക്ഷെ സ്ത്രീകളോ തലച്ചോറിൽ പഴുപ്പ എന്നാലും പറയും, ഉലുവാവെള്ളം കുടിച്ചറിയായിരുന്നു തലവേദന മാറുമോന്ന്, കൊടിന പഴുത്ത് പൊട്ടുക, മല്ലിക്കാപ്പ് കുടിച്ചറിയായിരുന്നു വലിയ മൂളൽ നിന്ന് മാറുമോ, സഹിക്കും. ഈ സഹനശക്തി സ്ത്രീക്ക് ഉള്ളതുകൊണ്ടാണ് പ്രസവിക്കാനുള്ള വകുപ്പ് ഈശ്വരൻ പെണ്ണുങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. ഈശ്വരനറിയാം ഇത് ആണുങ്ങളുടെ വകുപ്പാണോ, ഒറ്റ പ്രസവം ലോകാവസാനം, നീ പരിപാലിക്കില്ലേയില്ല. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ചു എനിക്കൊരു മോനുണ്ടായി, എന്തൊരു വേദനയായിരുന്നു, ഇനി ഒരു കുഞ്ഞിതുപോലെ വേദനിച്ച് വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചു, എൻ്റെ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് ദൈവത്തോട് ഞാൻ 10 പ്രാവശ്യം ആലോചന ചോദിച്ചു. അങ്ങനെ ചോദിച്ച് ചോദിച്ച് ഞാൻ ഇന്ന് 11 മക്കളെ അമ്മയാണ്. സകലശക്തി ദൈവം ഒരു സ്ത്രീക്കാണ് കൊടുത്തിരിക്കുക, പുരുഷനെക്കാട്ടിലും. ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി വിധേയത്വത്തോടു കൂടി ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ സ്ഥാപിച്ച് കടന്നു പോകണം.